السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك مليا قرآن പഠനം നൂറ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ സഹായത്തോടുകൂടി 100-ാമത്തെ ദിവസത്തിലേക്ക് ഈ ഖുർആൻ പഠനം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും ധാരാളം പരിശുദ്ധമായ ഖുർആനിനെക്കുറിച്ച് ഖുർആനിൻ്റെ അള്ളാഹു നമ്മോട് പറയുന്ന അതിമഹത്തായ നിർദ്ദേശങ്ങളെക്കുറിച്ചും നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട ആഖിറമാകുന്ന ലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തയ്യാറാക്കിയ സ്വർഗലോകത്തെക്കുറിച്ചും ആ സ്വർഗലോകത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ അത് കണ്ടുപിടിക്കുകയും ആ വഴിയിലേക്ക് പ്രവേശിച്ച് മഹാന്മാരായ സ്വാലിഹീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ കടന്നുപോയ ആ സ്വർഗലോകത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ കണ്ടെത്തുക, അതാണ് ഈ പഠനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആ നിലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പഠനത്തെ എത്തിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ശുഹദാക്കളുടെ മരണത്തെക്കുറിച്ചാണ് ഇന്നലെയും മിനിഞ്ഞാന്നും രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശുഹദാക്കൾ അല്ലാഹുവിൻ്റെ മഹാന്മാരായ ഇഷ്ടജനങ്ങളാണവർ. സ്വർഗലോകത്ത് വളരെയധികം സന്തോഷത്തോടുകൂടെ വിഹരിക്കുന്നവർ മരണത്തോടുകൂടെ തന്നെ സ്വർഗം കാണുകയും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തോഫീക്ക് കിട്ടുകയും ചെയ്യുന്ന മഹാന്മാരാണ് ശുഹദാക്കൾ. യഥാർത്ഥത്തിൽ ശുഹദാക്കൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് പോരാടി യുദ്ധം ചെയ്ത് മൃത്യുവരിക്കുന്ന മഹാന്മാർ മാത്രമല്ല, ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മറ്റു പല ആളുകളെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ യഥാർത്ഥ ഷഹീദാകുമ്പോൾ അവരെ കുളിപ്പിക്കുവാനോ അവർക്ക് വേണ്ടി വൈകിട്ട് നിസ്കരിക്കുവാനോ പാടില്ല. അവരെ ഏത് നിലക്കാണ് മരണപ്പെട്ടത് ആ വസ്ത്രത്തോടുകൂടെ തന്നെ അവരെ കബറടക്കണമെന്നാണല്ലോ നിയമം. അതേസമയം ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മറ്റു പലരെ കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ നമുക്ക് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മയ്യിത്ത് നിസ്കരിക്കുകയും ഒക്കെ ചെയ്യണം. ആഖിറത്തിൽ അവർക്ക് ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുന്ന അതിമഹത്തായ സൗഭാഗ്യം കിട്ടുന്ന ആളുകളുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ നോക്കൂ. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന് പറയുന്ന പ്രമുഖനായ സഹാബി വരിനെ സന്ദർശിക്കാൻ ചെന്നു. അദ്ദേഹം രോഗം പിടിച്ചു കിടക്കുകയായിരുന്നു. ഫമാ തഹവ്വസ ലഹു അൻ ഫിറാശിഹി, അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഇളകാൻ പറ്റാതെ അനങ്ങാൻ കഴിയാത്ത നിലക്ക് രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നു. ഫഖാല എന്ന് ചോദിച്ചു, അത്തദ്രീമൻ ശുഹദാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ശുഹദാക്കൾ ആരൊക്കെയാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, അത്തദ്രീമൻ ശുഹദാ ഉമ്മത്തി, സഹാബത്ത് പറഞ്ഞു, കാലു ഖത്ലുൽ മുസ്ലിമി ഷഹാദ, മുസ്ലിം മരണപ്പെടുക അത് ഷഹാദത്തിൻ്റെ കൂലി കിട്ടും, ഷഹാദത്തായിട്ട് മരിക്കുക അവന് ഷഹീദിൻ്റെ കൂലി കിട്ടും. കാല ഷഹാദത്തായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടി മൃതിയടയുക, അവർക്കാണ് ഷഹീദ് എന്ന് പറയുന്നത് എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ഖലീൽ, അങ്ങനെ വെക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ശുഹദാക്കൾ കുറയുമല്ലോ. ഖത്ലുൽ മുസ്ലിമി ഷഹാദ, ഷഹാദത്ത് അഥവാ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടി മരണപ്പെടുക അത് ഷഹാദത്ത് തന്നെയാണ്. അതുപോലെ ഷഹാദത്തിൻ്റെ കൂലി കിട്ടുന്ന മറ്റൊരു കാര്യമാണ് താഴൂന് ഷഹാദ, പ്ലേഗ് രോഗം നിമിത്തം മരണപ്പെട്ട ഒരാൾ അയാൾക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും. വൽ മർഅത്തു യഖ്തുലുഹ വലദുഹ ജംആ, ഗർഭസ്ഥ ശിശു വയറ്റിലായിരിക്കെ മരണപ്പെട്ടു പോകുന്ന സ്ത്രീ, അവൾക്കും ഷഹാദത്തിൻ്റെ കൂലി കിട്ടും അഥവാ അവൾക്കും ഷഹീദിൻ്റെ കൂലി കിട്ടും. എന്ന് മാത്രമല്ല, യജുർഹ വലദുഹ ബിസുറഹി ഇലൽ ജന്ന, ആ സ്ത്രീയുടെ കുട്ടി നാളെ ആ കുട്ടിയുടെ പൊക്കിൽ കുടിയുമായി
വലിച്ച് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുന്നതുമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ നിരക്കുള്ള സ്ത്രീ അഥവാ ഗർഭവേദനയിൽ അവൾ മരണപ്പെടുകയാണെങ്കിൽ അവൾക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹാക്കിം അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഹൽ അദുല്ലുക്കും അലസ്മില്ലാഹിൽ ആലിമിൽ ലദീ ഇദാ ദുഇയ ബിഹി അജാബ് വഇദാ സുഇല ബിഹി ആതാ അദ്ദഅവതല്ലതീ അദ്ദഅവതുല്ലതീ ദഅ ബിഹാ യൂനുസ് അലൈഹി സലാം ഹൈസ നാദാഹു ഫിൽ ളുലുമാത്തി സലാസ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ അതിമഹത്തായ ഒരു ഇസ്മ്. എന്താണ് ആ ഇസ്മ്? ആ ഇസ്മ് മുൻനിർത്തി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും. ആരൊരുത്തൻ ആ ഇസ്മ് ഇസ്മുല്ലാഹിൽ ആലം കൊണ്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന് അത് നൽകപ്പെടുക തന്നെ ചെയ്യും. അതേതാണ്? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആയാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതേതാണ്? ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന അതിമഹത്തായ ദിക്ര് പരിശുദ്ധമായ സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ വചനമായി വന്ന ആ ദിക്റാണത്. ഫഖാല റജുലും യാ റസൂലുള്ളാ, ഒരു മനുഷ്യൻ, സഹാബികൾപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ലാഹുവിനെ തിരുദൂതരെ, ഹൽ കാനത്തിൽ യൂനുസ് അം ലിൽ മുഅ്മിനീന അമ്മ, ഇത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണോ, അതല്ല സർവ്വ മുഅ്മിനീങ്ങൾക്കും ഇത് ബാധകമാണോ എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തസ്മഉ ഖൗലല്ലാഹി അസ്സ വജൽ, അള്ളാഹു പറഞ്ഞത് നീ കേട്ടില്ലേ, വനജ്ജൈനാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ആ ഈ ദിക്റായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത്. ധാരാളം ഇരുളുകൾക്കുള്ളിലായി രാത്രിയുടെ ഇരുട്ട്, സമുദ്രത്തിൻ്റെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിലുണ്ടാകുന്ന ആ ഇരുട്ട്, അങ്ങനെ ഇരുളുകൾക്കുള്ളിലായിക്കൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ, ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയും അത് വലിയ ഒരു തൗബയായി അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സംഭവമാണല്ലോ ഈ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന അതിമഹത്തായ ദിക്കറിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചത്. ആ ദിക്കറിനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാത്രമല്ലല്ലോ, വകദാലിക്ക നുഞ്ചിൽ മുഅ്മിനീൻ, സർവ മുഅ്മിനീങ്ങളെയും നാം രക്ഷപ്പെടുത്തുന്നത് തന്നെയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ മുസ്ലിമിൻ ദഅ ബിമാ ഫീ മർദിഹി 40 മറത്തൻ ഫമാത ഫീ മർദിഹി ദാലിക വഉതിയ അജ്ര ഷഹീദ്. വല്ലവനും ഒരു രോഗത്തിൽ കിടക്കുകയാണ്, ആ രോഗത്തിൽ നിന്ന് അവൻ മരണപ്പെട്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഉഴത്തിയ എന്നിട്ട് ആ മനുഷ്യൻ ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ല എന്ന് സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 പ്രാവശ്യം ആ രോഗത്തിൽ കിടന്നുകൊണ്ട് അവൻ പറയുകയാണെങ്കിൽ അവന് ഷഹീദിൻ്റെ കൂലി നൽകപ്പെടുന്നതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വയ്യും ബരിആ വഖദ് ഗുഫിറ ലഹു ജമീഉദുനുബിഹി. എങ്ങനെയാണ് ഒരു ആ രോഗത്തിൽ മരണപ്പെടാതെ രോഗത്തിൽ നിന്നവൻ മുക്തി നേടി അവന് പൂർണ്ണമായ ആരോഗ്യവാനായി തീരുകയാണെങ്കിൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും ഈ പറഞ്ഞ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതുമാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മങ് ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ് വമങ് ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ് വമങ് ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ് ഒമം കൂത്തിര ദൂന ദമിഹി ഫഹുവ ഷഹീദ്. ഇമാം മുഹമ്മദ് അബൂദാവൂദ് തുർമദി റളിയല്ലാഹു അൻഹും ഇവരൊക്കെ സഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ധനാവശ്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ധനം അപഹരിക്കാൻ വന്നു, അവ അയാളോട് ഏറ്റുമുട്ടേണ്ടി വന്നു, ആ ഏറ്റുമുട്ടലിലാണ് അയാൾ മരണപ്പെട്ടതെങ്കിൽ അവന് ഷഹീദിൻ്റെ കൂലിയുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ ഒരാൾ ആക്രമിക്കാൻ വന്നു, ആ ആക്രമണത്തിന് നേരിട്ടുകൊണ്ട് ആ അക്രമിയെ കീഴടക്കാൻ ശ്രമിച്ചു, ആ അക്രമത്തിൽ അവൻ മരണപ്പെട്ടു പോയാൽ അവന് ഷഹീദിൻ്റെ കൂലിയുണ്ട്. അതുപോലെ തന്നെ ഒരുത്തൻ്റെ ദീനിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരാൾ വന്നു, ആ ദീനെ നശിപ്പിക്കുക, ദീനിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ യുദ്ധത്തെ അവനുമായി മൽപ്പിടത്തിൽ ഏർപ്പെടുകയും അതിൽ അവൻ മരണപ്പെടുകയും ചെയ്താൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടും.
അതുപോലെ ഒമങ്കത്തിലെ ദൂന ദമിഹി ബഹുവ ഷഹീദ്, ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവനെ അങ്ങോട്ട് നേരിട്ട് ആ ആക്രമണത്തിൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വേറെ ഹദീസിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണുന്നു, മങ്കൂത്തിലെ ദൂന മാലിഹി മൻ ഉരീദ മാലുഹു ബിഗൈരി ഹഖിൻ ഫഖാതിലുൻ ഫഖാതല ഫഖുതില ഫഹുവ ഷഹീദുൻ. അവന് ധനമാക്രമിക്കാൻ അവൻ്റെ ധനം അപഹരിക്കാൻ വേണ്ടി വരുന്നവനോട് ഏറ്റുമുട്ടി മരണപ്പെടുകയാണെങ്കിൽ അതിൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടുന്നതാണ്. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അറഅയ്ത ഇൻ ജാഅ റജുലുൻ യുരീദു അഖദ മാലി, എൻ്റെ ധനം അപഹരിക്കാൻ ഒരുത്തൻ വന്നു നബിയെ, ഫലാ തുഅത്തിഹി മാലക്ക, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവന് നിന്റെ ധനം കൊടുത്തു പോകരുത്. ഖാല അറഅയ്ത ഇൻ ഖാതലനി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, ആ മനുഷ്യൻ ചോദിച്ചു, അതല്ല എന്നെ അവൻ്റെ ധനം അപഹരിക്കാൻ വന്ന് എന്നോട് അവൻ മൽപ്പെടുത്തി തീർപ്പെടുകയുമാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫഖാതിൽഹു, നീയും അവനോട് മൽപിടുത്തത്തിൽ ഏർപ്പെടുക. ഖാല അറഅയ്ത ഇൻ ഖതലനി, ആ മൽപിടുത്തത്തിൽ ഏർപ്പെട്ട് എന്നെ അവൻ വധിക്കുകയാണെങ്കിലോ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന്ത ഷഹീദുൻ, നീ അപ്പോൾ ഷഹീദാകുന്നു എന്ന്. ഖാല അറഅയ്ത ഇൻ ഖതൽതുഹു, അതേസമയം ഞാൻ അവനെ ആ മൽപിടുത്തത്തിൽ അവനെ ഞാൻ വധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഖാല, അവിടുന്ന് പറഞ്ഞു, ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലുമായിരിക്കും, നിനക്ക് സ്വർഗത്തിൻ്റെ കൂലി കിട്ടുകയും ഷഹീദിൻ്റെ കൂലി കിട്ടുകയും ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരുപാട് കാരണങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രോഗത്തിൽ രോഗം പിടിച്ച് കിടക്കുകയും അങ്ങനെ ആ രോഗത്തിലായി തന്നെ മരണപ്പെടുകയും ചെയ്താൽ അവന് ഷഹീദിൻ്റെ കൂലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് പരീക്ഷണം എന്നോണം നൽകുന്ന ഏത് വിപത്തും അതവന് അന്ത്യത്തിൽ അത് അവന് നന്മയായിട്ടേ വരികയുള്ളൂ. ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാനല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിപത്ത് ഇറക്കിക്കൊണ്ടും പരീക്ഷിക്കുന്നത്, അവനെ ദോഷങ്ങൾ പൊറുക്കുവാനും അത് നിമിത്തം അത്യുന്നതമായ ദർജകളിലേക്ക് സ്ഥാനമാനങ്ങളിലേക്ക് ഉയർത്തുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണ വെച്ച് പുലർത്തുകയും അള്ളാഹുവിനെ സംരക്ഷിക്കുമെന്നുള്ള ആ വിശ്വാസത്തിൽ ജീവിക്കുകയും അതനുസരിച്ച് സാലിഹായ നന്മകൾ പ്രവർത്തിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ രണ്ടു ലോകത്തും നന്മയുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെയും തിരുസുന്നത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെടുന്ന നിലയ്ക്ക് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.